രണ്ടു വർഷം മുമ്പ് കാണാതായയാളെ കൊന്ന് കുഴിച്ചു മൂടിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഭാരതീപുരം സ്വദേശി ഷാജിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മരിച്ച ഷാജിയുടെ സഹോദരനും അമ്മയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഞങ്ങളുടെ പ്രതിനിധികളായ ശ്യാംകുമാറും പത്തനംതിട്ടയിൽ നിന്ന് ബിദിനും ചേരുകയാണ്. ആദ്യം ശ്യാമിലേക്ക് പോകുന്നു. ശ്യാം, എന്താണ് സംഭവം? നമുക്കറിയാവുന്ന വിവരങ്ങൾ. ജിമ്മി, ഏറ്റവും പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഞാൻ പങ്കുവെക്കുന്നത്, എനിക്ക് അത്രേ ലഭ്യമായിട്ടുമുള്ളൂ. അതായത്, കൊല്ലം അഞ്ചൽ ഏരൂർ ഭാരതീപുരം സ്വദേശിയായിട്ടുള്ള ഷാജിയെ രണ്ടു വർഷം മുമ്പ് കാണാതാകുന്നു. ഇയാളെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഒരു മാൻ മിസ്സിംഗ് കേസാണ് പോലീസിൻ്റെ പക്കലുണ്ടായിരുന്നത്. മാത്രമല്ല, വീട്ടുകാർ കാര്യമായ പരാതികളൊന്നും തന്നെ ഉന്നയിച്ചിരുന്നുമില്ല. ഇത് ഇങ്ങനെ രണ്ടു വർഷം കഴിഞ്ഞു. പക്ഷേ ഇന്നലെ വൈകുന്നേരം പത്തനംതിട്ട പോലീസിന് ഒരു വളരെ നിർണായകമായ വിവരം കിട്ടുന്നു. ഈ ഷാജിയെ കാണാതായതല്ലെന്നും ഷാജി മരിച്ചതാണെന്നും ഷാജിയുടെ വീട്ടിലെ കിണറിന് സമീപത്തൊരു കുഴിയെടുത്ത് മൃതദേഹം അവിടെ മറവ് ചെയ്തിട്ടുണ്ടെന്നും സഹോദരനും അമ്മയും ചേർന്നാണ് ഷാജിയെ കൊന്നതെന്നുമുള്ളൊരു വിവരം കിട്ടുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഏരൂർ പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും അമ്മയെയും ഈ പറയുന്ന സഹോദരനായിട്ടുള്ള സജിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ പോലീസിൻ്റെ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ പോലീസിന് പത്തനംതിട്ട പോലീസിന് ലഭിച്ച വിവരങ്ങൾ ശരിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഷാജിയെ രണ്ടു വർഷം മുമ്പ് സഹോദരനുമായുണ്ടായ വാക്കുതർക്കത്തിനിടെ മർദ്ദിച്ച് കൊന്നതാണെന്നുള്ളൊരു കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ കൊലപാതകത്തിൻ്റെ കേസ് ഏരൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളത് പ്രധാനമായിട്ടും ഈ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇന്ന് ഫോറൻസിക് സർജന്മാരുടെ അവൈലബിലിറ്റി നോക്കിയും വീടും ഇന്ന് ആരെയും ലഭ്യമായില്ല. അതുകൊണ്ട് നാളെ രാവിലെ ഫോറൻസിക് വിദഗ്ധരുടെ അടക്കം സഹായത്തോടുകൂടി ഇപ്പോൾ ഈ മൃതദേഹം കുഴിച്ചിട്ടതായി പറയുന്ന ഇവരുടെ വീടിന് സമീപത്തെ കിണറിന് സമീപത്ത് നാളെ പരിശോധന നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും അമ്മയും സഹോദരനും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. പുനലൂർ DYSPയുടെ നേതൃത്വത്തിൽ ഇവരെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് വരികയാണ്. ഇന്നലെ ലഭിച്ച വിവരമനുസരിച്ച് ഇപ്പോൾ ഈ തരത്തിലാണ്, രണ്ടു വർഷം മുമ്പ് കാണാതായി എന്ന് കരുതിയിരുന്ന ഒരാൾ കൊന്ന് കൊല്ലപ്പെട്ടതാണെന്നും അയാളുടെ മൃതദേഹം അയാളുടെ വീടിന് മുറ്റത്ത് തന്നെ കുഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ നിർണായകമായ ഒരു വിവരം കിട്ടുന്നത്. ഒരു സിനിമാ കഥയ്ക്ക് സമാനമായ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സമീപകാലത്ത് കണ്ട ദൃശ്യം സിനിമയുടെ കഥയ്ക്ക് സമാനമായ തരത്തിലൊരു കൊലപാതകം ഉണ്ടായി എന്നുള്ള കാര്യം എന്തായാലും പോലീസ്. ശരി ശ്യാം, ഞാൻ പത്തനംതിട്ടയിലെ ബിദിനിലേക്ക് കൂടി പോവുകയാണ്. ബിദിൻ, പത്തനംതിട്ട പോലീസിലേക്ക് കിട്ടുന്ന വിവരം എന്താണ്? ഈ വിവരം കിട്ടിയത് എങ്ങനെയാണ്? ആരാണ്? നമുക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? ജിമ്മി, വളരെ കൗതുകരമായ ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ പത്തനംതിട്ട DYSP ഓഫീസിൽ ഉണ്ടായിരുന്നത്. ഈ പറയുന്ന കേസിൻ്റെ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഉണ്ടാകുന്നതും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പത്തനംതിട്ട DYSP ഓഫീസിലേക്ക് പൂർണ്ണമായും മദ്യപിച്ച് ബോധരഹിതനായ ഒരാൾ കയറി വരുന്നു. അയാൾ പത്തനംതിട്ട DYSPക്ക് മുന്നിൽ നിർണായകമായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്ന് പറയുന്നു. സ്വാഭാവികമായും മദ്യലഹരിയിലുള്ള ഒരാളെന്ന നിലയിൽ ആദ്യം പോലീസ് വലിയ വിലയൊന്നും കൊടുത്തില്ല. പക്ഷേ ഇയാൾ നിരന്തരമായി ഈ കാര്യം ആവശ്യപ്പെടുകയാണ്. എനിക്ക് പറയാനുള്ളത് നിർണായകമായൊരു കാര്യമാണ്, ഇതൊരു കൊലപാതക കേസിൻ്റെ വിവരങ്ങളാണ് നൽകാനുള്ളതെന്ന് പറയുന്നു. പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കമുള്ളവരെത്തി ഇദ്ദേഹത്തെ കേൾക്കാനും, ആദ്യം ഇയാൾ പൂർണ്ണ മദ്യപാനായതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും വ്യക്തമായിരുന്നില്ല. അതിനുശേഷം ഇദ്ദേഹത്തെ കൂടെ ഇരുത്തി ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള സമയം ഈ പോലീസുകാർ ഇദ്ദേഹത്തെ കൂടെ ഇരുത്തിയിരുന്നു. ഒടുവിലാണ് ഇയാൾ പറയുന്നത് കൊല്ലപ്പെട്ട ഷാജിയുടെ ബന്ധുവാണ് ഇയാളെന്ന് പറയുന്നു. പക്ഷേ ഇയാളുടെ പേരോ മറ്റ് കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്തരുത് എന്നൊരു നിർദ്ദേശമാണ് പോലീസ് നിലവിൽ നൽകിയിരിക്കുന്നത്. അങ്ങനെ ഇയാൾ പറയുന്നു, കഴിഞ്ഞ ദിവസം മദ്യപിച്ച് ഇവിടെ എത്തിയ ആൾ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു. അതായത് ഷാജി അയാളുടെ സ്വപ്നത്തിൽ വന്ന് പറയുന്നത് താൻ മരിച്ചിട്ടും തൻ്റെ ബന്ധുക്കൾ ആരും തന്നെ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊരു സ്വപ്നം അയാൾ കാണുന്നു. മരിച്ച ആൾ ഉറക്കത്തിൽ വന്ന് പറയുന്നു എന്നാണ് ഈ ബന്ധു പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ മദ്യപിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതായത് ഈ കിണറിൻ്റെ സമീപത്തെ കുഴിയിൽ ഷാജിയെ കുഴിച്ചിട്ടെന്നും ഇത് സഹോദരനും അമ്മയും ചേർന്നാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. ഇതിനാധാരമായി ഇയാൾ പറയുന്നത് ഈ സഹോദരൻ്റെ ഭാര്യയും അമ്മയും തമ്മിൽ ഒരു ഘട്ടത്തിൽ ഇയാൾ അവരുടെ വീട്ടിലെത്തിയപ്പോൾ ഉണ്ടായ ഒരു തർക്കം, ആ തർക്കത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങളാണിത്. ഇത് ഇയാൾ കേൾക്കുകയും ഇത് പിന്നീട് ഇയാൾ രഹസ്യമായി കൊണ്ടു നടക്കുകയും പിന്നെ ഈ സ്വപ്നം കണ്ടതിൻ്റെ ബലത്തിൽ ഇയാൾ ഇത് പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇയാൾ പറയുന്നത്. ഉടൻ തന്നെ പത്തനംതിട്ട DYSP പുനലൂർ DYSPയുമായി ബന്ധപ്പെടുന്നു. തുടർന്ന് ഏരൂർ പോലീസ് സ്റ്റേഷനിൽ വിവരങ്ങൾ കൺഫേം ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഈ രണ്ട് പോലീസ് DYSPമാരും തമ്മിൽ ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം തന്നെ, മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ കൊലപാതകം അവിടെ ഉണ്ടായെന്നും ഇത്തരത്തിലുള്ള സമാനമായ കാര്യങ്ങളെല്ലാം തന്നെ കൺഫേം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു സാഹചര്യത്തിലെത്തുന്നത്. അങ്ങനെ വളരെ നിർണായകമായി പത്തനംതിട്ട പോലീസിൻ്റെ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഈ മാൻ മിസ്സിംഗ് എന്ന് കരുതിയിരുന്ന ഒരു കേസ് കൊലപാതകമാണെന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി.